കെ മാണിക്ക് കോഴ കൊടുത്തെന്ന ബിജു രമേശിന്റെ മൊഴിക്ക് ആധാരമായ രേഖകൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ വിജിലൻസിൽ നിന്നും ശേഖരിച്ചു. എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും. ബാലു, എത്രമാത്രം പ്രാധാന്യമാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണവും അവർ നടത്തുന്ന നടപടിക്രമങ്ങളും? പ്രദീപ്, രണ്ട് കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസ് ആസ്ഥാനത്തെത്തി രേഖകൾ ശേഖരിച്ചത്. പ്രധാനമായും ആദായ നികുതി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും അതോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാറും അടങ്ങുന്ന സംഘമാണ് വിജിലൻസ് ഓഫീസിലെത്തി ബാർ കോഴയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചത്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനാവശ്യമായ മൊഴികൾ, ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയതിന്റെ ആൾക്കാരുടെ മൊഴികളും മൊഴികൾക്ക് ആധാരമായ തെളിവുകളും എല്ലാം ആദായ നികുതി വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് പ്രധാനമായും വിജിലൻസിൽ നിന്ന് ആദായ നികുതി വകുപ്പ് ശേഖരിച്ചിരിക്കുന്നത്. നേരത്തെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാർ കോഴ വിവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാർ ഉടമകളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ഒരു ബാർ ഉടമയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അധികം ചോദ്യം ചെയ്യുകയാണെങ്കിൽ താൻ ജോസ് കെ മാണിയുടെ പേര് വെളിപ്പെടുത്തുമെന്ന് ശബ്ദരേഖയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദരേഖ ബിജു രമേഷ് പുറത്തുവിട്ടിരുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളായിരുന്നു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചത്. ഏതായാലും അന്വേഷണം കെ മാണിയിലേക്കും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയിലേക്കും നീങ്ങുമെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസിൽ നൽകിയിരിക്കുന്ന സൂചനകൾ. ഏതായാലും കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വിജിലൻസ് എത്രയും വേഗം ബിജു രമേഷിന്റെ മൊഴിയെടുത്തതിന് ശേഷം വളരെ വേഗം തന്നെ ആദായ നികുതി വകുപ്പ് ഓഫീസിലെത്തി, ക്ഷമിക്കണം, വിജിലൻസ് ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ സമാഹരിച്ചതിലൂടെ മനസ്സിലാകുന്നത്. ബാലു, വിജിലൻസിന്റെ അന്വേഷണം അത് പല തലങ്ങളിലും വിമർശന വിധേയമാണ്. പ്രൊമോഷൻ നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ ഏറ്റവും സത്യസന്ധനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളെ മാറ്റിയ അവസ്ഥ മുതൽ ബിജു രമേശ് തന്നെ ഇക്കാര്യം വളരെ വ്യക്തമാക്കുകയും ചെയ്തു. പരാതിക്കാരൻ നിലവിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണവുമായി വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കേസിന്റെ രീതികളിൽ ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വരും, അതിന് സാധ്യതയുണ്ടോ? തീർച്ചയായും വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഇടപെടലുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ നേരത്തെ തന്നെ വിജിലൻസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രി പി ജെ ജോസഫും ജോസ് കെ മാണിയും ബാർ ഉടമകളെ വിളിച്ച് മൊഴി മാറ്റി പറയണം എന്ന് നിർദ്ദേശിച്ചതിന്റെ ചില ശബ്ദരേഖകളാണ് ബിജു രമേശ് ബിജിലൻസിൽ നിന്ന് കൈമാറിയിട്ടുള്ളത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള യോഗത്തിന്റെ ശബ്ദരേഖകകത്ത് ഇക്കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ട് എന്നാണ് ബിജു രമേശ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രേഖകളെല്ലാം വിജിലൻസിന്റെ കയ്യിലുണ്ടായിട്ടും കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വിജിലൻസിന് മേൽ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പിന്നീട് ബാർ ഉടമകളെല്ലാം മൊഴി മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാനും കഴിഞ്ഞു. ഏതായാലും കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേന്ദ്ര ഏജൻസി കേസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ വിജിലൻസിന് ഉണ്ടാകുകയും ചെയ്താൽ സ്വാഭാവികമായും വിജിലൻസിനെ തെറ്റായ രീതിയിലേക്ക് അല്ല അന്വേഷണം അട്ടിമറിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വിജിലൻസിന് കഴിയും. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസ്. യെസ്, എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും.